ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം, അരിയൊന്നും അരയ്ക്കാതെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഇഡ്ഡലിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഈ ഒരു കപ്പിൽ ഒരു മുക്കാൽ കപ്പ് അളവിൽ ഉഴുന്ന് ഒരു 3-4 മണിക്കൂർ കുതിർത്തതിന് കഴുകി കുതിർത്തതാണിത്. അപ്പോൾ നന്നായിട്ട് കഴുകിയതിന് ശേഷം കുതിർക്കാനായിട്ട് വെക്കുക. ഇനി നമുക്കതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിക്കാം, നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഞാനിവിടെ അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് ഉഴുന്നെടുത്ത് അതേ ബൗളിൽ തന്നെ 2 കപ്പ് അളവിൽ റവ എടുക്കുക. വറുത്തതോ വറുക്കാത്തതോ ആയിട്ടുള്ള റവ എടുക്കാവുന്നതാണ്. അതിലേക്ക് നമുക്ക് വെള്ളം ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. വെള്ളം വേണ്ടി വരും, ഉഴുന്നൊക്കെ ചേർത്തതിന് ശേഷം വെള്ളം വേണ്ടി വരും. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, നല്ല തരിയുള്ള റവയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാവുന്നതാണ്. മിക്സിയിൽ റവയിട്ട് അല്പം വെള്ളം ഒഴിച്ച് ഒന്ന് കറക്കിയെടുത്താലും മതി. അപ്പോൾ അധികമായിട്ട് അങ്ങ് തരി ഉണ്ടാവില്ല. ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കുമ്പോഴും കുറച്ചും കൂടി നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഞാനൊരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ഉഴുന്നതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ, നമ്മൾ അരി അരയ്ക്കാനുള്ള ആ ഒരു ടൈം നമുക്ക് ലാഭമാണ്. മാത്രമല്ല, അരി കുതിർക്കാനായിട്ടിട്ടുണ്ട് മിക്സിയുടെ നമ്മൾ കൂടുതൽ മിക്സിയിലാണ് അരയ്ക്കുന്നതെങ്കിൽ അരി അരയ്ക്കാനൊക്കെ കുറച്ച് കൂടുതൽ സമയം എടുക്കും. അപ്പോൾ അതിൽ നിന്നൊക്കെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കി വയ്ക്കാവുന്നതാണ്. ഇൻസ്റ്റൻ്റായിട്ടൊക്കെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഇഡ്ഡലിയാണ്. പിന്നെ അരിമാവ് കൊണ്ട് ഉണ്ടാക്കുന്ന അത്രയും ഒരു ടേസ്റ്റ് വരണമെന്നില്ല, പക്ഷേ എന്നാലും നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ കുറച്ചുകൂടി വെള്ളം ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട്. നമുക്കത് ഇഡ്ഡലി മാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ ഞാനിതിലേക്ക് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നമുക്കിത് ഫെർമെൻ്റ് ചെയ്യാനായിട്ട് വെക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. പിന്നെ ഇതൊരു 10 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം, എങ്കിലേ നന്നായിട്ട് അതൊന്ന് ഫെർമെൻ്റായി കിട്ടത്തുള്ളൂ. ചോറൊന്നും ചേർത്തിട്ടല്ല തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഈ ഒരു പരുവത്തിൽ കലക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. അപ്പോൾ ഇവിടെ രാവിലെ ആയിട്ടുണ്ട്. മാവ് അല്പം ഒന്ന് ഫെർമെൻ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരുപാടങ്ങ് പൊളിച്ച് പൊങ്ങി വന്നിട്ടില്ല, എന്നാലും ഫെർമെൻ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇത് അല്പം തരി കൂടുതലുള്ള റവയാണ്. അങ്ങനെയുള്ള റവ ഒന്ന് മിക്സിയിൽ പൊടിച്ചെടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ തരി കുറഞ്ഞ റവയും കിട്ടും. അപ്പോൾ അതായിരിക്കും കുറച്ചും കൂടി നല്ലതെന്ന് തോന്നുന്നു. ഇനി ഞാനിവിടെ ഇഡ്ഡലി പാത്രത്തിൽ കുറച്ചൊന്ന് എണ്ണ തടവിയിട്ടുണ്ട്. അതിലേക്ക് നമുക്കിത് കോരി ഒഴിച്ച് കൊടുക്കാം. അപ്പം ഫുള്ളായിട്ടൊന്ന് കോരി ഒഴിക്കരുത് കേട്ടോ, ഒരു 1/4 ഭാഗത്തോളമായി ഒഴിക്കാവും, ഇല്ലെങ്കിൽ അത് പൊങ്ങി വരുമ്പോൾ. മാത്രമല്ല, ഈ ഒരു ഇഡ്ഡലി തട്ടിന് അധികം കുഴിവില്ലാത്തതാണ്, അതുകൊണ്ട് തന്നെ അധികമായിട്ട് അങ്ങ് പൊങ്ങി വരത്തൊന്നുമില്ല. അപ്പോൾ അധികമായിട്ട് പൊങ്ങി വരുന്ന ഇഡ്ഡലി പാത്രമാണെന്നുണ്ടെങ്കിൽ, അത് കുഴിവുള്ളതാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വേണം മാവ് ഒഴിക്കാനായിട്ട്. സാധാരണ ഇഡ്ഡലിയൊക്കെ വേവിച്ചെടുക്കുന്ന സമയം മതിയാകും, പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇനി നമുക്കിത് ഇളക്കിയെടുക്കാം. അപ്പം വളരെ ഇൻസ്റ്റൻ്റായിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഇഡ്ഡലിയാണ്. എല്ലാ പേരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത് തന്നെയാണ്, ട്രൈ ചെയ്ത് നോക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ, താങ്ക് യു.